Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, phone 0471-2476-399-94460-45959. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ലൈഫ് ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പണ്ടത്തെ ഒക്കെ ഒരു കാലത്ത് അത് കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തായിരുന്നു, വെച്ചാൽ അതേ ഒരു പ്രോസസ്സിൽ അങ്ങ് നടന്നു പോയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ ഇന്നത്തെ കുറച്ചൊരു സമയമായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലും ലൈക്ക് ബുക്സിലും ആർട്ടിക്കിൾസിലും എല്ലാം വരുന്ന ഒരു ഒരു ടോപ്പിക്കാണ് പാരൻറ്റിങ്. അപ്പം വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് യു നോ ടേക്കൻ കെയർ ഓഫ്, അതെല്ലാമായിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത് കേരള ട്രിവാൻഡ്രം പീഠ അക്ഷരവിധി ലൈനിലുള്ള പുനർജിനി ഹോസ്പിറ്റലിലെ MDയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ലെറ്റ്സ് വെൽക്കം ഹോം. ഹലോ ഡോക്ടർ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഈ പാരന്റിങ് പണ്ട് ഒരു അമ്മമ്മയുടെ ഒക്കെ സമയത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു ടോപ്പിക്കേ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് എ നാച്ചുറൽ പ്രോസസ് വിച്ച് വാസ് ഗോയിങ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ നെറ്റിൽ നോക്കിയാലും മിക്കും പോപ്പ്അപ്സ് ഇങ്ങനെ വരും, വാട്ട് ഹൗ ഗുഡ് യു നോ പാരന്റ്. ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നോട്ട് മൈ ടോപ്പിക്, ബട്ട് സ്റ്റിൽ ലൈക്ക് പാരന്റിങ് എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ പണ്ട് ഈ പറഞ്ഞ മാതിരി പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അല്ല, ഒരു കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനെ പറ ഉണ്ടാവും. അപ്പോ എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, ആ അമ്മയ്ക്ക് വീട്ടിലെ എല്ലാ ജോലിയും നോക്കേണ്ട ഒരു കടമയും പിന്നെ കൂട്ടുകുടുംബം അങ്ങനെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട്, മൂന്ന് ഫാമിലി കാണും, അതിൽ ഓരോരുത്തർക്കും ഒരു നാല് മക്കൾ കാണാം. അപ്പൊ ഈ 10-12 ഓട്ടോമാറ്റിക്കലി അതൊരു അവരൊരു കൾച്ചർ സ്വന്തമായിട്ട് അവരങ്ങ് ഒരു കാലം, മേ ബി ഒരു 20 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു കാലമായിരിക്കും. അന്ന് ഇങ്ങനെ ബ്രദേഴ്സും അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഒരേ വീടുകളിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു. ിലേക്ക് മാറുകയാണ്. മറ്റേന്ന് പറഞ്ഞാല് ആ വീട്ടിൽ ഈ പറഞ്ഞ മാതിരി അമ്മയ്ക്ക് അത്രയും വലിയ ബേർഡൻ വരുന്നില്ല. കൂടെയുള്ള മറ്റേ കുട്ടികൾ അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്റേഴ്സ് കാണും, അല്ലെങ്കിൽ ബ്രദറിന്റെ വൈഫ് കാണും, അങ്ങനെ എല്ലാം ഒരു ഒരു ഫാമിലിയാണല്ലോ. അമ്മമ്മ കാണും,
ആരെങ്കിലുമൊക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നോളും, കളിപ്പിച്ചോളും, എപ്പോഴും ഒരു ഒരു കെയർ ഉണ്ടാവും. പിന്നെ വീട്ടിൽ പണിക്കായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും, മെയ്ഡ്സ് ഉണ്ടായിരിക്കും, അവരുടെ ഒരു നോട്ടം ഉണ്ടാവും. അതുകൊണ്ട് അന്ന് കുട്ടികൾ അങ്ങനെ വന്നിട്ട് കണ്ണ് തെറ്റിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുക, അല്ലെങ്കിൽ കണ്ണ് തെറ്റിച്ച് എന്തെങ്കിലും തെറ്റ് കാണിക്കാനൊക്കെ വലിയ പ്രയാസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അന്ന് ഇങ്ങനത്തെ ഉള്ള ഒരു വലിയ ഒരു നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കണം, പാരൻ്റ് ചെയ്യണം, ആ പാരൻറ്റിംഗ് എന്നുള്ള ഒരു പോയിൻ്റേ അന്ന് വന്നിട്ടില്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ദ ചൈൽഡ് ഗ്രോസ് ബൈ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. അങ്ങനെയാണ് ഇറ്റ് ഹാപ്പൻസ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിച്ചു ഉടനെ ഒരു ഫ്ലാറ്റിലേക്ക് മാറുക, അങ്ങനെയാണല്ലോ ഇന്നത്തെ ഇപ്പോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അമ്മയച്ഛൻ തന്നെ ദേ അതാ നല്ലതെന്ന് അവരും വിചാരിച്ചു തുടങ്ങി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അമ്മയച്ഛന്മാരുടെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ, ആ മാറിക്കോട്ടെ, അത് നമുക്കും നല്ലത്, അവർക്കും അവരുടെ പ്രൈവസി. കല്യാണം കഴിച്ച മോനും മോളും ആയാലും ആർക്കായാലും അവർക്ക് അവരുടെ പ്രൈവസി. സോ ഒരു ഫ്ലാറ്റ് എടുക്കുക, അവരവരുടെ ജോലി സ്ഥലമോ, സെയിം സിറ്റിയിൽ പോലും എനിക്കറിയാം ദേ പ്രിഫർ. എല്ലാവരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രൈവസി പ്രൈവസി എന്നും പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഞാനോ ഇത് എന്താണ് ആ പ്രൈവസി എന്നറിയില്ല. എന്നാൽ പോലും എന്നാ സ്വന്തം കാര്യങ്ങൾ, അതായത് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ നടത്താനും ഒക്കെ ആയിരിക്കും അതിന്, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദോഷവും നല്ലതും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അതിൽ അച്ഛൻ അമ്മ ഒരു സൈഡിൽ, ഒരു വീട്ടിൽ അവരെ ഉടനെ തന്നെ കല്യാണം കഴിച്ച് കുറച്ച് ദിവസത്തിനകത്ത് ഇവർ ഒരു ഫ്ലാറ്റ് എടുക്കും, അവരെ അവിടെ ജോലി സ്ഥലത്തെ അടുത്താണെന്നൊക്കെ എന്തെങ്കിലും ഒരു പേരിൽ അവരവിടെ മാറും. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ന്യൂലി മാരീഡ് കപ്പിൾ, അവർ പ്രത്യേകം ഉടനെ ഒരു കുഞ്ഞുണ്ടാവും. ആ സമയത്ത് മാത്രം അമ്മയുടെ അച്ഛൻ്റെ ഹെൽപ്പ് അവർ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വരും. ഒരു 2 to 3 months വരെ കുഞ്ഞിനെ ഒന്ന് വളർത്താൻ മാത്രം ഉള്ള ഒരു ഹെൽപ്പ്. സോ അപ്പോൾ ആ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ആദ്യത്തെ ഒരു 3 മാസമുള്ള കെയർ, ആ കെയർ എന്ന് പറയുന്നത് കുറച്ച് ഇൻറ്റൻസ് കെയർ. അതിനാണ് എത്ര വേറെ വീട്ടിൽ പോയി താമസിക്കുന്നത്, വേറെ എത്ര സ്പേസ് വേണം, എത്ര ഞാനിക്ക് പ്രൈവസി വേണം എന്ന് പറഞ്ഞ ഏത് മകളായാലും ഏത് മകനായാലും ആ സമയത്ത് അമ്മയച്ഛൻ്റെ അടുത്ത് വരും. ബിക്കോസ് ഒരു കൊച്ചു കുഞ്ഞ്, വളരെ കൊച്ചു കുഞ്ഞിന് ഒരു 6 months വരെ ഇൻറ്റൻസ് കെയർ, എസ്പെഷ്യലി 3 months വരെ വളരെ വേണം. അപ്പോൾ ഒരാളുടെ ഹെൽപ്പും കൂടെ കൂടിയേ പറ്റൂ, കൂടിയേ പറ്റൂ. നമുക്കിപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കോൾ എടുക്കാം. ഹലോ, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ. സോ അപ്പൊ ഈ ആ ഒരു സമയത്ത് ഫസ്റ്റ് 3 months എന്ന് പറയുമ്പം നമ്മള് പറയുന്ന ഒരു കാര്യം പാരന്റിംഗിൽ നമുക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് പറഞ്ഞു പോകും. അപ്പം അതിൽ പാരന്റിംഗിൽ പറയണത് അപ്സ് ഫുള്ളി കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുക. കുഞ്ഞിന് വന്നിട്ട് പുറത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം, ആവശ്യമില്ലാത്ത ഒന്നും, ഒരു വെള്ളം പോലും നമ്മൾ വന്നിട്ട് കുഞ്ഞിന് ഈ ചിലർ വെള്ളം കൊടുക്കുന്ന ശീലമൊക്കെ ഉണ്ട്, അതുപോലും വേണ്ടാന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ എന്ത് തരം ഇൻഫെക്ഷൻ ആദ്യത്തെ 6 മാസങ്ങളിൽ കൊച്ചു കുട്ടികൾക്ക് വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. ഇപ്പം ചിലപ്പോൾ നല്ലൊരു ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ IV ആയിട്ട്, അതായത് ഇത് ഡ്രിപ്പ് പോലെ കയറ്റേണ്ടി വരും. പിന്നെ ഇത് ആന്റിബയോട്ടിക്, അതും ഡ്രിപ്പായിട്ട് ഇടേണ്ടി വരും. അപ്പം കൊച്ചു കുഞ്ഞിന്റെ വെയിനിലൊക്കെ കുത്തുക എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിന് വളരെ നമുക്ക് സങ്കടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ആരും അതൊന്നും പ്രിഫർ ചെയ്യുന്നവരല്ല. അപ്പൊ നമുക്ക് നമ്മുടെ കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? പേരെന്താണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ ഷേർലി. ഹലോ ഷേർലി, പറഞ്ഞോളൂ. ഞാൻ, ഹലോ, പറഞ്ഞോളൂ ഷേർലി, കേൾക്കാം. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ. എന്റെ മോൾക്ക് 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പൊ എൻഡ്രോമെറ്റിക് സിസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് പറഞ്ഞു IVF ചെയ്യണമെന്ന്. സിസ്റ്റ് മാറ്റിയില്ലേ? ആ സിസ്റ്റ് മാറ്റിയില്ലേ?
പല കൊറേ നാള് ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ അവര് പറയണത് IVF ചെയ്യാനാണ് പറയണത്. എന്നിട്ടെന്തായി? അപ്പൊ ഇനി അവിടെ IVF ചെയ്യാനായിട്ട് എത്രയാ പൈസ ആവും അറിയാൻ വേണ്ടിട്ടാണ്. ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ചെയ്തോണ്ടിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. അല്ല, അതിന് എത്ര രൂപ ചെലവാകും? അത് പലയിടത്തും പല റേറ്റാണമ്മ, പറയാൻ പറ്റില്ല. ചിലയിടത്ത് നല്ല റേറ്റ് ആവും, ചിലയിടത്ത് സബ്സിഡി, അങ്ങനെയൊക്കെ വ്യത്യസ്തമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്ത് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ അല്ല കാര്യങ്ങൾ. ചിലയിടത്ത് പലതരം മരുന്നുകൾ, പലതരം ഇതാ പലരും യൂസ് ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമാണ്. ഇത് ഫിക്സഡ് റേറ്റൊന്നും ആയിരിക്കില്ല. പല ആളുകൾക്ക് വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആ അത് ഡോക്ടർ നോക്കിയിട്ട് അവരതിനനുസരിച്ചിട്ടായിരിക്കും പറയുന്നത് എത്രത്തോളം മരുന്നുകൾ വേണം. പക്ഷെ കുറേ അധികം ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അങ്ങനെ ഒരു സംഭവമാണത്. കുറച്ചു കാലത്തെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും കേട്ടോ. സിസ്റ്റ് മാറ്റാൻ പറ്റും, അതാ ഞാൻ ചോദിച്ചത്. ലാപ്രോസ്കോപ്പി എന്നൊരു സംഭവം ഉണ്ട്, അതായത് നമ്മൾ വയറ് തുറക്കാതെ ചെയ്യുന്ന ഒരു സംഗതി. ആ ഒരു സംഗതി വഴി നമുക്ക് വയറ് തുറക്കാതെ തന്നെ ഈ സിസ്റ്റ് ചെറിയ ഒരു ക്യാമറയിൽ കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ സിസ്റ്റ് മാറ്റുന്ന ഒരു അവസ്ഥയെ, ആ ഒരു തരം ഓപ്പറേഷനെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. അപ്പോ അത് ചെയ്ത് സിസ്റ്റ് മാറ്റിയിട്ട് ഒരു ആറുമാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് ഒരു ചികിത്സയാ പറഞ്ഞത്. പക്ഷേ ഇതിപ്പം ഈ കുട്ടിയുടെ സ്കാൻ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, എത്രത്തോളം അത് കൂടുതലായി എന്നറിയില്ല. എന്തുകൊണ്ട് IVF പറഞ്ഞു എന്നുള്ളത് അത് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പോ പക്ഷെ സാധാരണഗതിയിൽ സിസ്റ്റ് നമ്മൾ മാറ്റും, മാറ്റാൻ ഒരു പ്രയാസമില്ല. ആ അത് അത് തന്നെ ഗർഭപാത്രത്തെയും കൂടെ ബാധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിടത്തും കൂടി ചോദിച്ചോളൂ. വേറെ ഒരു നല്ല കുറച്ച് ഈ വന്ധ്യത ചികിത്സയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലും കൂടി ചോദിച്ചിട്ട് രണ്ട് ഒപ്പീനിയൻ എടുത്തിട്ട് മതി IVFലേക്ക് പോകുന്നത്. നല്ല വിലയുള്ള ചികിത്സയാണ്, കുറച്ച് ലക്ഷങ്ങൾ എന്ന് വിചാരിച്ചോളൂ, അത് വേണ്ടി വരും. മരുന്നിനൊക്കെ അത്രയും കോസ്റ്റ് ഉണ്ട് ഇപ്പോ. വിജയിക്കും 30% പറയുന്നത്. എന്നുവെച്ചാൽ ഒരാൾക്ക് ചെയ്താൽ 30% വിജയ സാധ്യതയുള്ള ഒരു സംഭവമാണ് IVF. 100% ഒന്നുമില്ല. അത് ഇതിന്റെ ഈ അസുഖത്തിന്റെയാണ്. അപ്പൊ എന്തായാലും IVF ഏതെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരാളുടെയും കൂടെ ഒപ്പീനിയൻ എടുത്തോളൂ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നും കൂടി നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു. അല്ല, യൂട്രസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾക്ക് 27 വയസ്സായിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ട്രീറ്റ്മെന്റ് കുട്ടിക്ക് വലിയ സംഭവം അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ആവശ്യമില്ല. ഇപ്പൊ ചെയ്താൽ കുറച്ചധികം വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ട്രീറ്റ്മെന്റ് തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെന്തിനാ വെറുതെ യൂട്രസ് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട, ഒരാളെയും കൂടെ അന്വേഷിച്ചോളൂ കേട്ടോ. ഒരു ഡോക്ടറെടുത്തും കൂടെ ചോദിച്ചു, എവിടെയെങ്കിലും വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് കാണിച്ചോളൂ, അല്ലെങ്കിൽ വന്നാൽ നോക്കാം. ഞാൻ എന്താണ് റിപ്പോർട്ട് നോക്കി കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്, അത്രേ എനിക്ക് പറ്റും. ഓക്കെ, ഞാൻ നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വേണം എനിക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള സ്ഥിതി, എന്താണ് ആ കുട്ടിയുടെ സ്ഥിതി എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് 100% പറഞ്ഞുതരാം. അതിലൊരു മടിയുമില്ല, വരാം. ശരി, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ ഡോക്ടർ, ബേസിക്കലി നമ്മൾ ഈ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഇപ്പൊ ചിലപ്പോൾ കുറെ ഇതാണ്, വാട്ട് എക്സാക്ട്ലി ഇസ് ലൈക് പാരന്റിംഗ്? സോ അപ്പൊ നമ്മൾ ഓരോരോ ഗ്രൂപ്പ് ഓരോരോ ഏജിൽ പറഞ്ഞു പോവുകയാണ്. സോ 3 മാസം 6 മാസം വരെ ആദ്യം ചെയ്യേണ്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, വന്നിട്ട് കുഞ്ഞിന് വന്നിട്ട് പുറത്തുനിന്നുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു വെള്ളം പോലും പുറത്തുനിന്ന് കൊടുക്കാതിരിക്കുക, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ കുഞ്ഞിന് പാലില്ല എന്ന് പറയുമ്പോഴത്തേക്ക്
ചിലപ്പം ഡോക്ടേഴ്സ് വേറെ മരുന്ന് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാൽപ്പൊടികൾ പ്രിഫർ ചെയ്യും. അത് ഓരോരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പം ഒരു നിവൃത്തി ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വളരെ സൂക്ഷ്മമായിട്ട് ഓരോന്നും ഒരു നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തിട്ടേ പാൽ കുപ്പി എല്ലാം ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് പാൽ കലക്കാവൂ. ആവശ്യത്തിന് മാത്രം കലക്കിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിൽ കൂടുതൽ അതിനെ പിന്നെയും വച്ചിട്ട് കുഞ്ഞിന് കൊടുക്കരുത്, കളഞ്ഞേക്കണം. ആവശ്യമുള്ളത് മാത്രമേ അതുകൊണ്ട് കലക്കുക, ആവശ്യമുള്ളത് വേസ്റ്റ് ആക്കണ്ട. സോ ആ ഒരു കുഞ്ഞിന് 30 ml, ഒരു 30-40 ml ഒക്കെ ഒരു സമയത്ത് കുടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ആ രീതിക്ക് കലക്കിയാൽ മതി, വേണമെങ്കിൽ പിന്നെയും കലക്കാം. സോ ആ ഒരു വൃത്തിയും ശുദ്ധിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 6 മാസം വരെ നോക്കണം. പിന്നെ ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ തല ഉറച്ചു തുടങ്ങും. അപ്പോൾ കുഞ്ഞ് കമരാനുള്ള ആ ഒരു ടെൻഡൻസി വരും. അപ്പോൾ ഒരു 2-3-4 മാസം. അപ്പോൾ ചിലർക്കൊക്കെ ഇതൊക്കെയാണ് ഒത്തിരി ഡൗട്ട് ചോദിക്കണം, 3 മാസമായി ഇതുവരെ കമന്നില്ല, എന്ത് പറ്റി ഡോക്ടർ, ഇത് കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ട്. ബിക്കോസ് നമ്മൾ കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യുന്നവരായതുകൊണ്ട് ഇതെല്ലാം ഡൗട്ടും നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഈ ചെറിയ ഒരു റേഞ്ച് ഉണ്ടാവും. ഒരു 3-4 മാസത്തിനകത്ത് കുട്ടി ഇങ്ങനെ കിടക്കുന്ന കുട്ടി കമർന്ന് വീണ് തല പൊക്കും. എന്നുവെച്ചാൽ തലയുടെ ആ ഒരു മസിൽസ് ഉറയ്ക്കുന്നത് 4 മാസമൊക്കെ എടുക്കും. സോ അതിൽ വന്നിട്ട് ഭയങ്കര ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ അമ്മമാർ ടെൻഷൻ അടിച്ചിട്ട് തല എന്തേ ഇങ്ങനെ ഉറയ്ക്കുന്നില്ലല്ലോ, മറ്റേ കുട്ടിക്ക് ഉറച്ചല്ലോ, മറ്റേവരുമായിട്ട് കമ്പാരിസൺ ആണല്ലോ എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു പ്രോബ്ലമേ അല്ല. സോ അത് എല്ലാവരും ആലോചിക്കുക. കമന്ന് വീണിട്ട് തല പൊക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മസിൽസ് ഡെവലപ്പ് ആയിക്കോളും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുവരെ ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ്. എപ്പോഴും അമ്മയുടെ ദേഹത്തോട് ചേർത്ത് കുഞ്ഞിനെ എടുക്കണം. അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള ആ ഒരു ഇഷ്ടവും കുറച്ച് കൂടുന്നത് എപ്പോഴും ബോഡി വോംത്ത്, എന്നുവെച്ചാൽ കുഞ്ഞിന് ആ ഒരു കുഞ്ഞിന് നല്ല ഉറക്കം പോലും വരുന്നത് അമ്മയുടെ കൂടെ ചേർത്ത് കിടക്കുമ്പോഴാണ്. ഐ എം ടോട്ടലി എഗെയിൻസ്റ്റ് ഈ തൊട്ടിലിൽ കിടത്തുന്ന ശീലം. ദാറ്റ് ഈസ് വൺ തിങ്. അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഐ എം റെഡി ടു ടേക്ക് ഇറ്റ്. ഞാൻ ശീലിച്ചിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ്. തൊട്ടിലിൽ കിടത്തുന്ന ഒരു ശീലം എന്ന് വെച്ചാൽ കുഞ്ഞിനെ നമ്മൾ മാറ്റി, നമ്മളിൽ നിന്ന് മാറ്റുകയാണ്. അത് പണ്ടുണ്ടാക്കിയ ഒരു ശീലമാണ്. പക്ഷേ അത് സയൻറ്റിഫിക്കലി ലോകമെമ്പാടുമുള്ള ഒരു ഇത് അല്ല, അങ്ങനെയല്ല. അമ്മയുടെ ചൂട് പറ്റി വേണം കുഞ്ഞ് കിടക്കാൻ. ഒരു 6 മാസം 1 വർഷം വരെയെങ്കിലും അമ്മയുടെ ചൂട് പറ്റി കിടക്കുന്ന കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങും, വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ഒരു ഒത്തിരി കരച്ചിലും ഈ വാശിയും പിടിവാശിയും ഒന്നും ഇല്ലാതെയായിരിക്കും വളരുന്നത്. എന്നുവെച്ചാൽ ആ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. അതാ ഒരു എനിക്കൊരു ഇത്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീൽ ആ കുഞ്ഞിന് ഇതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരം ഈ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ അത് 5-ാം വയസ്സിലാണ് തുടങ്ങുന്നത്. നല്ല ഈ ഒരു 6 മാസം തൊട്ടേ കുഞ്ഞിനൊരു ഫീലുണ്ട്, എനിക്കൊരു ആരോ ഉണ്ട്, എൻ്റെ ഒരു സെക്യൂരിറ്റി, അത് സ്വന്തമായിട്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങുക. പിന്നെ അമ്മയുടെ ഹാർട്ട് ബീറ്റ് പോലും അതിന് മനസ്സിലാവും എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കോൾ എടുക്കാം. ഹലോ, ഹലോ, നമസ്കാരം, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പേര് പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് പ്രദീപ് എന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, നമസ്തേ മാഡം. ഞാൻ പ്രദീപ് പറഞ്ഞോളൂ. ഞാൻ എന്റെ വൈഫിന് 3 വർഷമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പല പരിശോധന നടത്തിയിട്ട് ഏറ്റവും അവസാനം പ്രശസ്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ നിന്ന് IVFലൂടെ മോളെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് ഒരു മോളെ കിട്ടി. 1 മാസമായപ്പോഴാണ് വൈഫിന് ക്യാൻസർ ബാധയുണ്ടെന്നുള്ളത് അറിയുന്നത്. IVFലൂടെ കിട്ടിയതാണോ? അങ്ങനെ ഒരു കുറ്റബോധം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കോളൻ ലിവർ ഇല്ലായിരുന്നു. ഏറ്റവും അവസാനം സെക്കൻഡറി ഒക്കെ ആയി, ടൈം ഈസ് ഓവർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, വൈഫ് മരിച്ചു. മോളുടെ 8 മാസം പ്രായമുള്ളപ്പോഴത്തേ ഈ വൈഫ് മരിച്ചു. അത് ഇങ്ങനെ ഈ കാരണം കൊണ്ട് ഉണ്ടായതാണോ? എനിക്ക് അത് മനസ്സിൽ ഒരു മാനസിക കുറ്റബോധം ഉണ്ട്. അതങ്ങനെ അല്ലോ സംഭവിച്ചതാണോ എന്ന് എനിക്ക് അറിയണം. കോളൻ ക്യാൻസർ അല്ലേ? അതായത് നമ്മുടെ കുടൽ ഭാഗത്ത് ഉണ്ടായ ക്യാൻസർ എന്നാണോ എഴുതിയിരിക്കുന്നത്?
അല്ല ആദ്യം ക്യാൻസർ എന്ന് ആദ്യം കണ്ടുപിടിച്ചത് കുടലിലാണോ? അല്ല, കാര്യം ഇത് മോളെ കിട്ടിയതിന് ശേഷം ഒരു മാസം ഉള്ളപ്പോഴാണ് നെഞ്ചുവേദന എന്ന് പറഞ്ഞു. അപ്പൊ ബ്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് പാല് കെട്ടി നിൽക്കുന്നോണ്ടായിരിക്കും എന്നുള്ള പഴമക്കാര് പറഞ്ഞെങ്കിലും അൾട്രാസൗണ്ട് സ്കാൻ എടുത്തപ്പോഴത്തേക്ക് ലിവറിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടെന്നുള്ളത് ബോധ്യമാവുന്നു. പിന്നെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ ബി പി ചെയ്തപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതായിട്ട് അറിഞ്ഞത്. അത് ഇതിന്റെ വരുമിന ഫലമാണോ എന്നൊരു അതാണ്. പക്ഷെ ക്യാൻസർ ഏത് അവയവത്തിലാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയും? കോളൻ. കോളൻ എന്ന് പറഞ്ഞാൽ കുടൽ ഭാഗമാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഈ ഐ വി എഫിന്റെ ഒരു മരുന്നുകൾക്കും ഈ കുടൽ ഭാഗത്തുള്ള ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. ഇല്ല, അങ്ങനെ ഒരു കുറ്റബോധം വേണ്ട. എത്രയോ പേര് ചെയ്യുന്നുണ്ട്, അപ്പം അതില് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ടായിട്ട്. ഇങ്ങനെ ഒരു കാര്യം നമ്മള് ശാസ്ത്രീയപരമായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യ, അതുകൊണ്ട് നോ എന്ന് തന്നെ എനിക്ക് പറയാം. ശാസ്ത്രപരമായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ത്രീ അവയവങ്ങളിൽ വല്ലതും ആണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ഡൗട്ട് വേണമെങ്കിൽ, എന്നുവെച്ചാൽ ഒത്തിരി ഹോർമോൺസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോ സ്ത്രീ അവയവങ്ങളിൽ രണ്ട് ട്യൂബിൽ ഒരു ട്യൂബ് കേടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കാത്തു നിൽക്കരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. പറഞ്ഞു ഒരു മാസം അടുത്ത ടൈം ആയപ്പോഴത്തേക്ക് തന്നെ ഇത് ചെയ്തായിരുന്നു. അതിന് മുൻപ് ഒരു രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. ഓക്കെ, അല്ല പക്ഷേ എന്നാ പോലും ഈ ഐ വി എഫ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് അതിന്റെ ഇഫക്റ്റ് വന്ന ഒരു ക്യാൻസർ ഒന്നും ഒരു മരുന്നിനും വരുത്താം. മരുന്നിന് അങ്ങനെ ക്യാൻസർ വരുത്താൻ തന്നെ പറ്റത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏത് മരുന്നിനും ഇത്രയും പെട്ടെന്ന് ഒരു ക്യാൻസറസ് ഇഫക്റ്റ്. ഇപ്പം നമ്മൾ സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുന്നു പറയണു, അതുപോലും ഒരു ഒരു കാലയളവുണ്ട്. ആ കാലയളവോളം ചെയിൻ സ്മോക്കേഴ്സ് അത്രയും കാലം സ്മോക്ക് ചെയ്യുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. അതുപോലും നമ്മൾ അങ്ങനെയാ പറയണേ. അപ്പൊ ഇത് ഒരു ഒരു വർഷത്തിനകത്ത് ഉടനെ അതിന്റെ ക്യാൻസർ വന്ന് അത് ഇത്രയും അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ആ ഒരു കുറ്റബോധം വേണ്ട, അതിപ്പോ തന്നെ കളഞ്ഞേക്കൂ കേട്ടോ. ഒരിക്കലും ഇല്ല. അഞ്ചു വർഷമായി ഇല്ല ഇല്ല, അത് ഇന്നോടെയും കളയാം. അങ്ങനെ ഒരു കുറ്റബോധവും വേണ്ട, ഒരിക്കലും ഇല്ല കേട്ടോ. തീർച്ചയായിട്ടും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിങ്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ നമ്മൾ കൊച്ചിലേ തൊട്ട് ഇങ്ങനൊക്കെ ഇതാണ്. അപ്പം ഫസ്റ്റ് തിങ് തന്നെ പാരന്റിംഗിൽ തുടങ്ങേണ്ടത്. പിന്നെ കുഞ്ഞ് വന്നിട്ട് ഞാൻ പറയണ കേൾക്കുന്നില്ല, വാശി പിടിക്കുന്നു, ഇത് ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ വേറെ ഒരു, അതായത് ചിലർ നാനീസിന്, അതാ നാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ മാത്രമായിട്ടൊക്കെ ആളിനെ വയ്ക്കും. അതായത് ഒരു തൊട്ടിലിടുക കുഞ്ഞിനെ, അതൊക്കെ കുറച്ച് പഴയ ഇതാണ്. ഇപ്പൊ കുറച്ച് അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലർ ഇപ്പൊ ഉള്ളവരെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ക്രേഡിൽ പോലെ ഇങ്ങനെ വയ്ക്കാനായിട്ട്, അപ്പോഴും അമ്മയുടെ അടുത്തല്ല, ആ ക്രേഡിൽ ഇങ്ങനെ വെച്ചിട്ട് ബെഡിൽ വയ്ക്കുന്നു. അത് പുതിയ ഒരു സ്റ്റൈല്. അപ്പൊ അത് ഈ അമേരിക്കയിൽ ആരെന്ത് കാണിച്ചാലും ഇവിടെ കാണിക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മുടെ ആളുകൾക്കൊരു വിചാരമുണ്ട് അതുപോലെ തന്നെയൊക്കെ കാണിച്ചാൽ ഒരു സ്റ്റൈലായി എന്ന് പറഞ്ഞാൽ, അവർ കുറെ സാധനം ഇങ്ങനെ വിൽക്കും. അത് നമ്മൾ ഉടനെ അത് ഏതെങ്കിലും ഒരു സൈറ്റിൽ പോവും, അത് നോക്കും, നമ്മളത് വാങ്ങിക്കും. സോ അതും ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് മെത്തേഡ്. അതും തൊട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ക്രേഡിലിനെ ബെഡി വെച്ചിട്ട് അതിലെ കുഞ്ഞിനെ കിടത്തുക, അതും സെയിം തന്നെ. അമ്മയുടെ കൂടെ കുഞ്ഞിനെ കിടത്താൻ പറ്റണം, അമ്മയുടെ ചൂട് പറ്റി തന്നെ കിടക്കണം. 6 മന്ത്സോളം എങ്കിലും അങ്ങനെ ചെയ്യണം. 6 മന്ത്സ് ഒന്നല്ല, ത്രൂ ഔട്ട്. അതായത് കുഞ്ഞ് വന്നിട്ട് എന്ന് ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റുന്നു അതുവരെ. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ്, അല്ലാതെ ഇപ്പം ഈ അമേരിക്കനോ ഇംഗ്ലീഷ് കൾച്ചർ പോലെ കൊണ്ടുവന്ന് 6 അല്ലെങ്കിൽ 3 മാസം 6 മാസം ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വേറൊരു റൂമിൽ കിടത്തുന്ന ഒരു കൾച്ചർ നമ്മളെ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ചിലപ്പോഴൊക്കെ ഒരുപാട് കാലം നമ്മുടെ കൂടെ തന്നെയാണ് അവരിയ്ക്കണ. 10-11 വയസ്സ് ആകുമ്പോൾ അവർ ബൈ പറഞ്ഞ് പോവാറില്ല, പിന്നെ താങ്ക്സ് പറയാൻ എന്തെങ്കിലും വർഷത്തിൽ ഒരിക്കൽ കാണാൻ വരാറില്ല. സോ ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറുണ്ട്, അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുട്ടികളെയും വളർത്തണം. അല്ലാതെ കുട്ടികളെ നമ്മൾ ഫോറിനേഴ്സായിട്ട് വളർത്താൻ വിചാരിക്കരുത്. ഇന്ത്യക്കല്ലേ നമ്മൾ ജീവിക്കുന്നത്, അതും പ്രത്യേകിച്ച് കേരളീയരും നമ്മൾ
വലിയ വ്യത്യാസങ്ങളുണ്ട് കേരളത്തിനും നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങൾ വെസ്റ്റേൺ. സോ നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ നമ്മുടെ കേരളീയരെ കുട്ടികളായിട്ട് വളർത്തണം. പക്ഷേ അവർക്ക് എല്ലാ കൾച്ചറും അറിയണം. അതുകൊണ്ട് അവര് എല്ലാം പഠിക്കണ്ട എന്നല്ല, ഇങ്ങനെയൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടോന്നുള്ളത് അവർ അറിയിച്ചു കൊടുക്കണം. പക്ഷേ നല്ലതേത് അത് ചൂസ് ചെയ്യാനും നമുക്കറിയണം ആദ്യം. എന്നാലേ നമ്മുടെ കുട്ടി അതനുസരിച്ചാവും. സോ അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞ് കിടക്കണം, അമ്മയുടെ ചൂട് പറ്റി കിടക്കണം. രാത്രിയിൽ പാൽ കുടിക്കാൻ കരയും, അപ്പൊ അമ്മ എണീറ്റിരുന്ന് പാല് കൊടുക്കണം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമേ തുടങ്ങിയാൽ കുഞ്ഞ് അമ്മയുമായിട്ടുള്ള ആ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്യും. ആ കുഞ്ഞാണ് വളർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഏതോ ഒരു തൊട്ടിൽ രാത്രി മുഴുവൻ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു അത് നോക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നിട്ട് കൊണ്ടുവന്ന് അമ്മയുടെ കയ്യിൽ കൊടുക്കണം. ഇതൊക്കെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോൾ അമ്മ പാൽ കൊടുക്കും, എന്നിട്ട് അമ്മ കിടന്നുറങ്ങും. ഇത്ര പോലും കഷ്ടപ്പെടാൻ പറ്റാത്ത ഒരാള് അമ്മയാകുന്നത് എന്തിന്? സോ കഷ്ടപ്പെടണം, കുറച്ച് സാക്രിഫൈസ് ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാലങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഒരു ഒരു വയസ്സൊക്കെ അമ്മ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, ഉറങ്ങാൻ തുടങ്ങും. ഒരു ആറുമാസം വരെയുള്ള ഒരു കാലയളവ് പോലും തൻ്റെ ഒരു സാക്രിഫൈസ് പറ്റാത്തവര് എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല പാരന്റ് ആവാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത്. അപ്പൊ സാക്രിഫൈസും കുറേയധികം ക്ഷമയും, പിന്നെ ഈ കുട്ടി കാണിക്കാൻ പോണ എല്ലാം നമ്മൾ ക്ഷമയോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പിന്നെ വലുതാക്കാൻ പോകുന്നത് ഒരു റിബലിനെ ആയിരിക്കും, വലിയൊരു റിബൽ. അങ്ങനെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരേണ്ടി വരുന്നത് കുറെ കുട്ടികൾ. സോ അത് ആ വളർച്ചയിലേക്ക് നമുക്ക് പോവാം. നമുക്കിപ്പോ കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഹലോ. ആ പറഞ്ഞോളൂ. എന്റെ അമ്മയെ ഹലോ പറഞ്ഞോളൂ. ആ മോനിക്കാല് വയസ്സായി, രണ്ടാം പത്തായി. ഈ രണ്ടൊക്കെ മോളുടെ ഡെലിവറി കഴിഞ്ഞ മുതൽ. നിങ്ങളുടെ വോയിസ് ക്ലിയർ അല്ല, റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് ഒന്ന് നിക്കാവോ, വോയിസ് ബ്രേക്ക് ആയിട്ടാ വരുന്നേ. ഹലോ, റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടൊന്ന് നിന്ന് സംസാരിക്കണേ. ഡോക്ടർ പറഞ്ഞോളൂ. ഹലോ ഹലോ. ആ പറഞ്ഞോളൂ. രണ്ടും പ്രൈവറ്റ് ആയിട്ടാണ് രണ്ടുപേരുടെ ഡെലിവറി കഴിഞ്ഞ സിസേറിയർ ആയിരുന്നു ഫസ്റ്റ് മുതലേ. രണ്ടാമത്തെ മോളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സിറ്റിങ്ങിന്റെ അവിടെ ഒരു ചെറിയൊരു ചുമ വന്ന് വന്നായിരുന്നു ഡെലിവറി കഴിഞ്ഞ ടൈമിന്. അന്നങ്ങാണ്ട് അന്ന് മുതൽ വേദന തുടങ്ങി. അവിടെ ബ്ലീഡിങ്, അതായത് മെൻസറ്റ് ടൈം ആവുന്ന സമയത്ത് അവിടെ നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു അവിടെ ബ്ലഡ് ക്ലോട്ട് ആയി കിടക്കേണ, പിന്നെ ഹെർണയുടെ എന്തോണെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു 7 വർഷം കഴിഞ്ഞതിന് ശേഷം മൂന്നാമതും പ്രഗ്നന്റ് ആയി. അങ്ങനെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവരാരും പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, ഞങ്ങളൊരു കാര്യം ചെയ്ത് എസ് ഐ പിയിലോട്ട് തരാന്ന് പറഞ്ഞു. അന്ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ടൈമിന് അവിടെ ചത എങ്ങാണ്ടോ കൂടി ഒരു ചെറുതായിട്ട് ചത കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥലത്ത് തന്നെ. അപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ മോളുടെ ഡെലിവറി കഴിഞ്ഞ 1 മാസം വരെ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കേണ്ടി വന്നു, കാരണം ഇൻഫെക്ഷൻ കാരണം കിടക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ 1 മാസം കിടന്ന് അവർ നോർമലാക്കി വിട്ടെങ്കിലും വീട്ടിൽ വന്നതിന് ശേഷം ആ റൈറ്റ് സൈഡില് ഒരു ചെറുതായിട്ട് ചത പുറത്തോട്ട് തള്ളി അരിയുന്ന പഴുപ്പും നന്നായിട്ട് ദുർഗന്ധം വരുന്നുണ്ട്, സ്മെല്ലും വരുന്നുണ്ട്. ഏത് ഈ സിസേറിയൻ ചെയ്ത സ്ഥലത്ത്? ഇതുവരെ എനിക്ക് വേറെ പെയിൻ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സിസേറിയൻ ചെയ്ത സ്ഥലത്ത്? എന്താ ഡോക്ടർ? എവിടെ ഈ സിസേറിയൻ ചെയ്ത സ്കാറിലോ? അതെ അതെ, റൈറ്റ് സൈഡില്. ഓക്കെ. അവിടെ ഇപ്പോ 3 വർഷം എനിക്ക് ഏതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈ അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ട്, പഴുപ്പും വരുന്നുണ്ട്. അത് പല ഡോക്ടേഴ്സ്മാരെയും കൊണ്ട് കാണിച്ചു, അവര് എനിക്ക് ടാബ്ലറ്റ് ഓയിൽമെന്റ് ഒക്കെ തന്നെ അത് നോർമൽ ആവുന്നില്ല. അഥവാ യാദൃശ്ചികമായിട്ട് ആ ഹോൾ അടയുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോ ഈ 3 വർഷമാകുമ്പോ, ഡിസംബറിലാകുമ്പോ 3 വർഷമാകും. എന്താ പറയുന്ന ഡോക്ടേഴ്സ്? എന്താ പറഞ്ഞു ഡോക്ടർ? പറയുന്നത് അത് 3 വർഷം എസ് ഐ ബിയിൽ കൊണ്ട് കാണിച്ച സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് കരിച്ചത് പറഞ്ഞാൽ അത് പോകുന്ന് പറഞ്ഞു. സ്കാൻ എന്തെങ്കിലും ചെയ്ത് നോക്കിയോ അവിടെ? വേറെ എന്തെങ്കിലും സമയത്ത് ചെയ്തായിരുന്നു. അപ്പം പറഞ്ഞു അത് അവര് സ്റ്റിച്ചിങ് ചെയ്തതിന്റെ നൂലിന്റെ അലർജി ആണെന്ന് പറഞ്ഞു. യൂഷ്വലി അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്.
ഇത്ര കൂടുതൽ സമയം. 3 വർഷം എനിക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ ഈ മാസം ഞാൻ നേരത്തെ കൂട്ടി, അതായത് 29-ാം തീയതി മനസ്സിലാവാനുള്ളത് 24-ാം തീയതി ആയി. ആ 24-ാം തീയതി മുതൽ എങ്ങനെയാണോ ഫസ്റ്റ് ടൈമിന് ഡെലിവറി കഴിച്ചുകൊണ്ട് കിടത്തുന്നു, ആ ഒരു പെയിൻ എനിക്കിപ്പോ ഉണ്ട്. ചുമക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നല്ല പെയിൻ. അതായത് പച്ച മുറിവിന്റെ പെയിൻ എനിക്കിപ്പോ ഉണ്ട്. 4 ദിവസം കൊണ്ട് അത് കണ്ടിന്യൂ നിൽക്കുക, എന്താന്ന് അറിയത്തില്ല. നോക്കുമ്പോ വേറെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പഴയത് പോലെയാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ പഴുപ്പ് പോലെ വരുന്നുണ്ട്. നെക്സ്റ്റ് കേട്ടോളൂ, നെക്സ്റ്റ് വേണ്ടത് അകത്ത് എന്താണ് കാര്യമായിട്ട്, ഇനി വല്ലതും ഫ്ലൂയിഡ് കിടക്കണോ, അല്ലെങ്കിൽ ഫോറിൻ ബോഡി നമ്മൾ പറയും, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അകത്ത് ഇരിപ്പുണ്ടോ, അങ്ങനെ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയണമെങ്കിൽ സാധാരണ അൾട്രാസൗണ്ടിനെ കാട്ടിലും നമുക്ക് MRIയോ അല്ലെങ്കിൽ CT സ്കാനോ അതുപോലത്തെ കുറച്ച് കൂടിയ സ്കാൻ എന്തെങ്കിലും എടുത്താൽ ആ ഏരിയയിൽ ശരിക്കുള്ള ആ ഒരു ടിഷ്യൂകളുടെ ആ ഒരു രീതിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അകത്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ആ ഒരു ഭാഗം മാത്രം ഇച്ചിരി തുറന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും തച്ച് റെഡിയാക്കേണ്ടി വന്നേക്കാം. പലരിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു നല്ലൊരു സ്കാൻ, കുറച്ച് കൂടിയ സ്കാൻ ചെയ്താൽ നമുക്കൊരു ഉറപ്പിലെത്താൻ പറ്റും എന്താണ് അകത്ത് സംഭവിക്കുന്നതെന്ന്. ഇങ്ങനെ വർഷങ്ങളോളം പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ ആളിനെ കണ്ടിട്ടില്ല, നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ടില്ല, എങ്ങനെ തച്ചു എന്നറിയില്ല, ഒന്നുമല്ല. എനിക്കിപ്പൊ പറയാൻ പറ്റുന്ന ഈ കേട്ട അവസ്ഥകൾ വെച്ചിട്ട് കുറച്ച് കൂടിയ ഒരു സ്കാൻ എന്ന് വെച്ചാൽ അകത്തുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന CT സ്കാൻ അല്ലെങ്കിൽ MRI, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. CT സ്കാൻ എടുത്താലും മതി, അത് എടുത്തിട്ട് ഒന്ന് നോക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു ഡോക്ടറെ കാണിക്കൂ, അവർ വന്ന് ഡയഗ്നോസിസ് കാണും. ഞാൻ എല്ലാ ദിവസവും കാണാം, വെള്ളിയാഴ്ച ഈ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും. രാവിലെ 10:30 to 1:30 ട്രിവാൻഡ്രത്ത് പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം. ഡോക്ടർ സ്വീറ്റി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഗൈനക്കോളജിസ്റ്റ്. അഡ്വാൻസ് കീഹോൾ സർജറീസ് ഫോർ ഓൾ ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഫോർ കപ്പിൾ, പെയിൻലെസ് നോർമൽ ഡെലിവറി, ലേസർ ട്രീറ്റ്മെന്റ് ഫോർ സ്കിൻ പ്രോബ്ലംസ്, കോംബോ ജിം, പോസ്റ്റ് ഡെലിവറി ഗൈഡൻസ്, സയന്റിഫിക് ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ആൻഡ് സിസ്റ്റമാറ്റിക് വെയ്റ്റ് ലോസ് ട്രീറ്റ്മെന്റ്. പുനർജനി ഹോസ്പിറ്റൽ, gynecology, infertility and laparoscopic center, Aksharavidhi, Peta, Trivandrum 24, phone 0471 2476 399 94460 45959. ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് പാരന്റിങ് ആൻഡ് ഹൗ വെൽ യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ്. അപ്പം ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊച്ചു കുട്ടികളാവുമ്പോൾ തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ്. നമ്മളൊരു 5-6 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനിക്കുന്ന സമയം തൊട്ടേ നമ്മൾ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കിടത്ത, മദർ ഷുഡ് ടേക്ക് ആൻ എഫേർട്ട്. അപ്പൊ കുഞ്ഞ് കുറച്ചൊരു സെക്യൂർ ഫീലിംഗ് വരും, ദ പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് വുഡ് ബി ദേർ. നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓക്കെ ആരെങ്കിലും വെച്ച് കൊച്ചിനെ നോക്കുക, എന്നിട്ട് നമ്മളൊരു സൈഡിൽ കൂടെ ഓടുക. നമ്മള് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഈ പാരന്റിങ് എന്നൊക്കെ പറഞ്ഞ ആവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ഒരു വാക്ക് എപ്പോഴും വരുന്ന എന്തുകൊണ്ടെന്നറിയോ, കരിയർ ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ഒരു 60% പെൺകുട്ടികളിലും ഇത് ഈ ഒരു സംഭവമുണ്ട്, എൻ്റെ കരിയർ, എൻ്റെ ഇത്, അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും കൂടി. ഇതെന്തൊരു ബേർഡൻ, അതിനെ അങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ അതങ്ങ് മുമ്പോട്ട് നീക്കിക്കൊണ്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഇപ്പം പലരുടെയും ആ ഒരു ആദ്യം കുറേ ഈ പറഞ്ഞ പോലെ പ്രഷ്യസും അതും ഇതും കുട്ടിയുടെ ഫോട്ടോയും ബഹളവും ഒക്കെ ഫേസ്ബുക്കിൽ കാണാം. പക്ഷേ ഇന്റേണലി
ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവരെന്ത് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് അയ്യോ എന്റെ ഇത്രയും ദിവസം ലീവായോ, അപ്പൊ എന്റെ കരിയർ, ഇപ്പൊ ഞാൻ ഇനി എന്റെ അടുത്ത പ്രൊമോഷൻ അല്ലെങ്കിൽ എന്റെ അടുത്ത ഇതിലോട്ട് ഞാൻ എങ്ങനെ പോകുന്നു, ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിനിങ്ങനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഇതെന്തിനേക്കാട്ടിലും വിലമതിക്കാൻ പറ്റാത്ത പ്രഷ്യസ്, പോയാ കിട്ടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ആ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. ചിലപ്പം ചിലർക്കൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഈ വന്ധ്യതയുള്ളവരെ ചികിത്സിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര പ്രഷ്യസ് ആണെന്ന്. ഓരോ കുഞ്ഞും, നാലാമത്തെ ആയിക്കോട്ടെ പത്താമത്തെ ആയിക്കോട്ടെ, അത് പ്രഷ്യസ് ആണ്. ഒരു അമ്മയ്ക്ക് ഓരോ കുഞ്ഞും പ്രഷ്യസ് ആണ്. ഓരോ കുഞ്ഞും അത്രയും വിലയുള്ളതാണ്, നമുക്ക് വിലയില്ലാത്തതാണ്. സോ അത്ര വില മതിക്കാൻ പറ്റാത്ത അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും. സോ കരിയർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോയാലും ഒന്നും ഇത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. സോ അതാദ്യം ആ ചിന്ത ഒന്ന് ശരിയായാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങള് കുറേ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഈ അന്യായങ്ങളും വീട്ടിൽ കാണിക്കുന്ന ബഹളങ്ങളും ഒക്കെ മാറും. അമ്മ അമ്മ ഇസ് ദയർ, അറ്റ്ലീസ്റ്റ് അമ്മ. അച്ഛനെ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അച്ഛൻ ആ ഇതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. 50-50 തന്നെയാണ് ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റി. അച്ഛനും ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ ഒരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. സോ ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയ്ക്ക് നൈറ്റ് ആണെങ്കിൽ അച്ഛൻ ആ ടൈമിൽ ഇതെന്ന്. രണ്ടുപേരടുത്തും കുട്ടി നല്ല അറ്റാച്ച്ഡ് ആണ്. ചില സമയത്ത് ചില സ്ഥലത്ത് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ടുപേരും നല്ലതായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരുമുണ്ട്. മോർണിംഗ് ഫുള്ള് അമ്മ ഇത് ചെയ്യും, നൈറ്റിൽ വർക്ക് ചെയ്യുന്ന അമ്മയായിരിക്കും. സോ ഇപ്പൊ ഇന്നത്തെ ഇപ്പൊ ഡ്യൂട്ടീസ് ഒക്കെ അങ്ങനെയല്ലേ, അതായത് വർക്കിംഗ് ടൈംസ് അങ്ങനെയാണ്. സോ ഇപ്പൊ നൈറ്റിൽ പോകുന്ന അമ്മ, അപ്പൊ അച്ഛന് നന്നായിട്ട് ടേക്ക് കെയർ, അച്ഛൻ്റെ കൂടെയും അതേ അറ്റാച്ച്മെന്റോടുകൂടി കുഞ്ഞ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും വേണ്ടി വന്നിരുന്നില്ല പണ്ടത്തെ കാലത്ത്. പണ്ട് അച്ഛൻ വന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്നിരിക്കും, അമ്മയാണ് അമ്മയുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അങ്ങനെയൊക്കെ ഈ ഒരു വയസ്സായ കുഞ്ഞിനെ നമ്മൾ കുറച്ച് നമ്മുടെ അടുത്തോട്ട് തന്നെ വെക്കുക, വളരെ ക്ലോസ് ആക്കുക, അത് വളർന്നു വരുന്നു എന്ന് വെക്കുക. സോ ആ ക്ലോസ്നെസ് ആ കുഞ്ഞ് കാണുകയാണ്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. സി, എനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം എൻ്റെ അമ്മ സ്വന്തം ജോലി മാറ്റിവെച്ചു, സ്വന്തം കരിയർ അല്ലെങ്കിൽ തൻ്റെ ഫ്യൂച്ചറിന് എത്രയോ മുമ്പോട്ട് പോയി. ഈ ആർക്ക് വേണ്ടിയാണ് ഈ ഫ്യൂച്ചർ, ഈ അമ്മയുടെ ഫ്യൂച്ചർ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ? ഫൈനലി സ്വന്തം ജീവിതമുണ്ട് ഇല്ല എന്നല്ല, എന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവുമല്ലോ. സോ ആ ഫ്യൂച്ചർ എനിക്ക് വേണ്ടി മാറ്റിവെച്ച അമ്മയാണ് എന്ന് പറയുമ്പോ ആ അമ്മയുടെ അടുത്ത് ഉണ്ടാവുന്ന ആ കൊച്ചിലേ ആ കുഞ്ഞത് കാണുകയാണ്. പിന്നെ ആ സാക്രിഫൈസിനോട് ആ കുഞ്ഞ് കാണിക്കാൻ പോകുന്ന സ്നേഹം ഉണ്ടല്ലോ തിരിച്ച് നമ്മളവിടെ കാണിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഒരു പ്ലേ സ്കൂളിൽ ഇട്ടേച്ച് പോകുന്ന ഒരു അമ്മയെ കാട്ടിലും തീർച്ച വ്യത്യാസം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, 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 വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് അഞ്ജു ആണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എനിക്ക് ഈ മാസം 7-ാം തീയതി ആയി ലാപ്രോ കഴിഞ്ഞിരിക്കുകയായിരുന്നു, കീഹോളായിട്ട്. അപ്പോ ഞാനൊരു 10-12 ദിവസം റെസ്റ്റ് എടുത്തായിരുന്നു. അതിനുശേഷം ഇനി ഇത്തിരി ജോലി ചെയ്യുന്നോണ്ട് കുഴപ്പം വല്ലതുണ്ടോ ഡോക്ടർ? ലാപ്രോസ്കോപ്പി അല്ലേ കഴിഞ്ഞ? അതെ അതെ. ജോലിയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. കീഹോൾ അല്ലേ, ഒന്നുമില്ലല്ലോ. വയറ് തുറന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ചെയ്യാം, പക്ഷെ വലിയ വെയിറ്റ് ഉള്ള സംഗതികള് ഒരു ഒരു 1-2-3 ആഴ്ച എടുക്കാതിരിക്കുക. വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും കേട്ടോ. കുറച്ച് മസിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്യാസിന്റെ ഒരു ചെറിയ പ്രോബ്ലം യൂഷ്വലി ലാപ്രോസ്കോപ്പിൽ ചെറുതായിട്ട് കാണും. അതുകൊണ്ട് കൂടുതൽ എണീറ്റിരിക്കാനും നടക്കാനും ഒക്കെ ശ്രമിക്കുക. കിടക്കണമ്പോ അത് നെഞ്ചിന്റെ അടിയിൽ പോയിട്ട് കുറച്ച് ഗ്യാസിന്റെ ഫീൽ വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. സോ അത് പിന്നെ ഒരുപാട് ഓയിലുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഫുഡ്, ഹെവി ഇത്, നല്ല എരിവ് പുളിയൊക്കെ ഉള്ളത് കുറച്ച് കുറയ്ക്കും. ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് ലാപ്രോസ്കോപ്പിക്ക് അങ്ങനെ, അതുകൊണ്ടാണ് എല്ലാവരും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വെച്ചാൽ സുഖമായിട്ട് ഉടനെ തന്നെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോ. അതുകൊണ്ട് നോർമൽ ആയിട്ട് തന്നെ ഇരിക്കാം, വലിയ വെയിറ്റ് എടുക്കണ്ട, അത് മാത്രം ശ്രദ്ധിച്ചോളൂ. എല്ലാരും മറ്റതുപോലെ വലിയ സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് പേടിയാക്കും. പേടിയാക്കുന്നവര് ആ സയൻസ് പഠിച്ചിട്ടില്ലാത്തവരല്ലേ. ഇപ്പൊ ഞാൻ റോക്കറ്റിനെ കുറിച്ച് ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ച നിങ്ങൾ ചിരിക്കില്ലേ, അതുപോലെയാണ്.
ഈ ചുമ്മാ റോഡിൽ കൂടെ പോകുന്നവര് ലാപ്രോസ്കോപ്പിയെ പറ്റി സംസാരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ പോലും അറിയാത്തവരോട് നമ്മള് അഭിപ്രായം ചോദിക്കരുത്. അഭിപ്രായം ചോദിക്കുമ്പോ എക്സ്പേർട്ടിനോട് ചോദിക്കുക, ആസ്ക് എ ഡോക്ടർ. അപ്പൊ അവര് അതിന്റെ സത്യാവസ്ഥ സത്യാസന്ധമായിട്ട് പറഞ്ഞുതരും. കേട്ടോ, റിലേഷനിൽ ഏർപ്പെടാനായിട്ട് 3 മാസം കഴിയണമെന്നുണ്ടോ? വേണ്ട, അങ്ങനെയൊന്നുമില്ല. എന്തോ ഓപ്പറേഷനാ ചെയ്ത ലാപ്രോസ്കോപ്പി വഴി പ്രസവം നിർത്തിയതാണ്. അത്രേ ഉള്ളൂ? അതൊക്കെ നമ്മള് ക്യാമ്പ് പോലെ നടത്തുന്ന കാര്യങ്ങൾ, അത് പേടിക്കേണ്ടേ വേണ്ട, ഒട്ടുമേ പേടിക്കേണ്ട കാര്യമില്ല. കേട്ടോ, ഒരു എപ്പോ ആരോഗ്യം തോന്നണോ അപ്പൊ വന്നിട്ട് തീർച്ചയായിട്ടും സെക്ഷുവൽ റിലേഷൻ ആവാം. ഓക്കെ, അത് സ്വന്തമായിട്ട് തോന്നുന്ന ആ ഒരു ടൈമില് മതി. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമുക്ക് അത് വേറെ ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കുട്ടി ഒരു അടുത്തത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പാരന്റിംഗില് 3 വയസ്സായി, 1 വയസ്സായി, 2-3 വയസ്സാകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഫുൾ ടൈം പണി എന്താന്ന് വെച്ചാല്, അമ്മമാർക്കായാലും എളുപ്പം പണി എന്ന് പറയുന്നത് ഈ ടാബ് അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്, മൊബൈല്, പിന്നെ ടിവിയോ മൊബൈലോ. ടിവിയെക്കാളും കൂടുതൽ ഹാനികരമാണ്, കൂടുതൽ ആരോഗ്യത്തിനും കണ്ണിനും കുഞ്ഞിൻ്റെ കണ്ണിന് ഇല്ലാണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ മൊബൈലില്. ഈ ഞാൻ ഒരു എത്ര കുട്ടികളെ കണ്ടിട്ടുണ്ടോ അത്രയും കുട്ടികൾ ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മമാർ എളുപ്പത്തിന് ചുമ്മാ കുട്ടി ഒരിടത്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്, വേറെ കളിക്കുന്നില്ലല്ലോ, കുട്ടി എവിടെ പോയി കളിക്കണം, ഈ 2 മുറിയിൽ അത് എവിടെ കിടന്ന് കളിക്കണം, ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി നമ്മൾ കളിപ്പിക്കുന്നു, അതിനെ എവിടെ കളിക്കാൻ നമ്മൾ സമ്മതിക്കുന്നു, അങ്ങനെ ഒന്നുമില്ല. സോ അത് എവിടെയെങ്കിലും അമ്മയ്ക്ക് അവരുടെ ജോലി ചെയ്യണം, ഇത് അടങ്ങിയിരിക്കണം. സോ അമ്മ ഈസിക്ക് എന്താ ചെയ്യുന്ന വെച്ചാല്, മൊബൈലിലാണല്ലോ ഇപ്പം എല്ലാവർക്കും ഈസി ടു ക്യാരി മൊബൈലാണ്. സോ അപ്പം മൊബൈലിൽ പണ്ട് ടി വി ഇട്ട് കൊടുക്കുമായിരുന്നു, ഇപ്പം മൊബൈലില് യൂട്യൂബിലോ എന്നില്ലെങ്കിലും ഈ കുട്ടികളുടെ കുറേ കളിയും പാട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഫുൾ ടൈം ഈ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അത് ഒരു അഡിക്ഷൻ പോലെ, അത് എപ്പോ നോക്കില്ല. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതാവുമ്പോഴത്തേക്കും ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടും കണക്ക് തന്നെ, ആൺകുട്ടികളാണ് പിന്നെ കൂടുതൽ വീഡിയോ ഗെയിംസ് അത് തുടങ്ങും അടുത്തത്. അപ്പൊ ഇവർക്ക് വന്നിട്ട് എണീറ്റ് നടന്നുള്ള ഒരു സംഗതിയും ഇല്ലാതാക്കുന്നത് അവർ ജനിച്ചപ്പോഴേ ഉണ്ടായതല്ല, അമ്മ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, അവരെ വന്നിട്ട് നമ്മളെ ഒരു സെഡൻട്രി ആയിട്ട്, അവരെ ഒരിടത്തും അനങ്ങാതെ ഒരിടത്ത് ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ട എന്റർടൈൻമെന്റ് കൊടുക്കാനുള്ള സംഗതികൾ അവരുടെ കണ്ണിനെ തന്നെ മോശമാക്കിക്കൊണ്ട്, അവരുടെ ബ്രെയിനിൽ മോശമാക്കിക്കൊണ്ട്, അവർക്ക് റേഡിയേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ അവർക്ക് വെച്ചു കൊടുക്കുക. എന്തിന്? നമ്മുടെ സൗകര്യത്തിന്. അപ്പൊ അത് എങ്ങനെ ഒരു പാരന്റിംഗ് ആവും? എന്താ നമ്മൾ വേണം? നമ്മൾ അതിനെക്കാട്ടിലും ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് വന്നിട്ട്? ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പോ ഒരു ആദ്യം ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ട കുഞ്ഞ് പഠിക്കുന്നത്, അപ്പോ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ അച്ഛൻ രാവിലെ നടക്കാൻ പോകുന്ന ഒരാളാണ്, എന്തുകൊണ്ട് ഒരു 3-4 വയസ്സായ കുഞ്ഞിനെ എന്തുകൊണ്ട് കൂടെ കൊണ്ടുപോയി കൂടാ? അപ്പൊ ആ ഒരു ഇത് ഒരു ഒരു പ്രാക്ടീസ് കുഞ്ഞിനും വരും. പിന്നെ അതേപോലെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും ഈ അമ്മ അച്ഛനോട് പറയും, മോശമായ വാക്കുകൾ വീട്ടിൽ അറിയാതെ പോലും നമുക്ക് ശീലമായിരിക്കും വീട്ടിൽ അങ്ങനത്തെ വാക്കൊക്കെ സംസാരിച്ച്. അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് സ്റ്റൈലാവില്ല. ഇംഗ്ലീഷിൽ ഇഫ് യു യൂസ് ദ എഫ് വേർഡ് ഇറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ്സ് സ്റ്റൈലിഷ്. ആ ഇതിൽ അതിൽ അത് അതും ഒരു ഹാനികരമാണ്. ഈ വീഡിയോസ് കാണുന്നതിലെല്ലാം ഈ വേർഡ്സ് ഈസ് യൂസ്ഡ്. വേണ്ടാത്ത കുറേ ഇംഗ്ലീഷ് വാക്കുകളിലെ ചീത്ത വൃത്തികെട്ട വാക്കുകൾ, അതേപോലെ നമ്മളിപ്പം നമ്മുടെ ഭാഷയിലുള്ള മോശം വാക്കുകൾ തമ്മിൽ ഉപയോഗിക്കുന്നവരാണ് വീട്ടിലെങ്കിൽ കുഞ്ഞ് അത് കേട്ടുകൊണ്ടിരിക്കും. നമ്മളെ വിചാരം കുഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. ചെറിയ കുട്ടിയാണെങ്കിൽ ഇപ്പൊ അത് കേട്ടിട്ട് വേറെ 10 പേര് ആരെങ്കിലും വന്നിരിക്കുമ്പോ ഈ വാക്ക് ഈ കുട്ടി ഉപയോഗിക്കും. അതിനറിയില്ല ഇത് എന്താണെന്നുള്ളത്. നമ്മള് നിന്നാണ് എല്ലാം കുട്ടി പഠിക്കുന്നത്. ഈവൻ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം വരെ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഡെയിലി വാങ്ങിച്ച് കഴിച്ച് അതിനെയും ശീലിപ്പിച്ച് അത് അങ്ങനെയായി ഒരു വലിയ വെയിറ്റ് കൂടിയ ഒരു കുട്ടിയായിട്ട് അനങ്ങുമില്ല. ഈ വീഡിയോയും കണ്ട് ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് അത് പല അസുഖങ്ങൾക്കും അവസാനം ഒരു പ്രശ്നമായിട്ട് വരും. ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മയച്ചന്മാരുടെ ഓവർ കെയർ, ഓവറായിട്ടുള്ള ഒരു ലാളനം, ആവശ്യമില്ലാത്ത ഒരു സ്നേഹം. നോ പറയേണ്ടടുത്ത് കുട്ടികളോട് നോ പറയണം. നോ മീൻസ് എ നോ.
അത് കുട്ടിക്ക് മനസ്സിലാവണം. തെറ്റായ കാര്യങ്ങളാകുമ്പോൾ അമ്മയായാലും അച്ഛനായാലും നോ. ഇനി എത്ര കരഞ്ഞ് തരേ, ഞാൻ പറയൂ അത് ഈ പാരൻസ് കൊണ്ടുവരുമ്പോൾ, തറയിൽ വീണ് കരഞ്ഞ് തലയും കുത്തി മറിഞ്ഞാൽ എനിക്ക് കാര്യം നടക്കും എന്ന് ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുത്താൽ കുട്ടി അത് തന്നെ ഫോളോ ചെയ്യും. കാര്യം എന്താ വെച്ചാൽ, ഒരിക്കൽ കരഞ്ഞ് വീണ് ഇത് ചെയ്ത് വീഡിയോ മറ്റേ എടുത്ത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് വീണ് കരയുന്ന കുട്ടികൾ. അങ്ങനെ തറയിൽ വീണ് കരഞ്ഞ് ടാൻഡ്രംസ് ഇറക്കും കുട്ടികൾ. ആവശ്യമില്ലാത്ത ടാൻഡ്രംസ് ഇറക്കുമ്പോൾ അതിന് സമ്മതിച്ചു ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെയും പിന്നെയും കുട്ടി അത് തന്നെ ഒരു ശീലമാക്കും. സോ കുട്ടികളിലുള്ള അനാവശ്യമായ വാശി, തെറ്റായ കാര്യങ്ങൾക്കുള്ള വാശി സമ്മതിച്ചു കൊടുക്കരുത്. അത് കൊച്ചിലേ തുടങ്ങണം. അല്ലാതെ 18 വയസ്സിൽ ബൈക്ക് വേണമെന്ന് കിടന്ന് ബഹളം വയ്ക്കുന്ന മകനോട് കിടന്ന് അച്ഛൻ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് 2-3 വയസ്സിൽ തുടങ്ങണം. അപ്പോഴേ വേണ്ട, നോ അത് തെറ്റായ കാര്യമാണ്, ഇപ്പം വേണ്ട, കുറച്ച് കരയട്ടെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല, കുഞ്ഞുങ്ങൾ കരഞ്ഞ് തന്നെ പഠിക്കണം. അങ്ങനെ കരഞ്ഞ് കുറച്ച് സ്ട്രിക്ട്നെസ്സും ആ ഒരു സമയത്ത് വേണം. അത് കഴിഞ്ഞ് കുറച്ച് വലുതാവുമ്പം ഫ്രണ്ട്ലിനെസ്സും വേണം. അമ്മയും അച്ഛനും ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും അടുത്തിരുന്ന് കേൾക്കാനും, തമാശകളായാലും ശരി, ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയാലും ബോയ് ഫ്രണ്ട്സിനെ പറ്റിയാലും ഒന്ന് സംസാരിക്കാനും ആ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം പറയാനും തെറ്റായ രീതിയിൽ പോവാനുള്ള ആ ഒരു പ്രവണത, അമ്മയും അച്ഛനെയും ഒളിച്ച് ചെയ്യാം എന്നുള്ളത് മാറിക്കൊള്ളും. കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ ഇത് ഡിസ്കസ് ചെയ്യാം, സമ്മതിക്കാം, പിന്നെ ഇത് തെറ്റാണ് എന്ന് ഒരു പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അത് എന്തുകൊണ്ട് തെറ്റാണെന്നും കൂടി പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. അപ്പോൾ നല്ല ഫ്രണ്ട്സ്, നല്ല ഒരു ആ ഒരു മുമ്പോട്ട് പോവാനുള്ള രീതികളും ഒക്കെ മനസ്സിലായി അവരെ വളർന്നു വരുമ്പം നമുക്കൊരു അമ്മയ്ക്കും അച്ഛനും വളർന്നു വന്നതിന് ശേഷം അയ്യോ തലവേദനയായല്ലോ എന്ന് വിചാരിക്കേണ്ടി വരില്ല. സോ ആദ്യമേ ടേക്ക് കെയർ, ആവശ്യമില്ലാത്ത വാശികൾ സമ്മതിച്ചു കൊടുക്കരുത്. പക്ഷേ അതേ സമയത്ത് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം അമ്മയും അച്ഛനും. അമ്മയും അച്ഛനും കളിക്കാനും നിൽക്കരുത്. അതേപോലെ ഭയങ്കര ഒരു ഓവർ സ്ട്രിക്ട്നെസ് കാണിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കി അവർ വളരും തോറും കൂടുതൽ ഫ്രണ്ട്ലി ആവണം. അവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. എന്ത് നമ്മൾ മടിക്കോ നാണിക്കോ ചെയ്യേണ്ട അത്തൊക്കെ കാര്യങ്ങളൊന്നുമില്ല, അവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് തുറന്ന് സംസാരിക്കാം. ആൺകുട്ടികൾക്ക് അച്ഛനോടും പെൺകുട്ടികൾക്ക് അമ്മയോടും അല്ലെങ്കിൽ മറിച്ചും ഒക്കെ സംസാരിക്കാം. ഇന്നത്തെ കാലം അതാണ്. സോ ഓപ്പണായിട്ട് സംസാരിക്കൂ കുട്ടികളോട്. അപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങളെ ഒളിച്ച് എന്തെങ്കിലും ചെയ്യുക, ഡ്രഗ്സ് എടുക്കുക, ഇപ്പം കാണുന്ന മുഴുവൻ അതാ ഈ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവന്ന ആൺകുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഡ്രഗ്സ് എടുക്കുക, അതറിയാതെ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഒട്ടിനെ ബഹളം വയ്ക്കുക, അടിക്കുക കൊച്ചിനെ, അങ്ങനെയല്ല. അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറ്റി അതിൻ്റെ തെറ്റുകൾ, ആ തെറ്റ് കുഴപ്പമില്ല അതിനെ ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ഫ്രണ്ടായിരിക്കണം അച്ഛനും അമ്മയും. അങ്ങനെയാണെങ്കിൽ പതുക്കെ തെറ്റായ ശീലങ്ങളിൽ നിന്ന് പോലും കുഞ്ഞിനെ നമ്മൾ ഇത് ചെയ്യുക. ഒരു ദിവസം സ്മോക്ക് ചെയ്യണത് കണ്ടിട്ട് ഉടനെ എടുത്തിട്ട് ഇടിക്കുക അങ്ങനെയൊന്നും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുക, അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കില്ല. സോ അപ്പൊ കുഞ്ഞ് വേറൊരു രീതിയിൽ മോശമായി പോകും. നമുക്ക് ടീനേജേഴ്സിനെ വന്നിട്ട് ഇത് ഈ രീതിയിൽ നമുക്ക് പരിപാലിക്കാം. സോ ഓൾ ഐ ഹാവ് ടു സേ ഇസ് പാരന്റിങ് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. സോ ട്രൈ ടു ബി എ ഗുഡ് പാരന്റ്. അത് നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ കുട്ടി പഠിക്കണോ എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഒന്നും കുട്ടി തനിയെ ഉണ്ടാക്കിയ ശീലമല്ല, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ശീലങ്ങളാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. സോ നല്ല ശീലങ്ങൾ അമ്മയും അച്ഛനിൽ നിന്ന് തുടങ്ങട്ടെ. ദാറ്റ് ഈസ് ഗുഡ് പാരന്റിങ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. വി ആർ ഗോണ കാച്ച് യു അഗൈൻ സെയിം ടൈം സെയിം ഡേ നെക്സ്റ്റ് വീക്ക് ടിൽ ദെൻ ബൈ ബൈ. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീഥി, പേട്ട, ട്രിവാൻഡ്രം. ഡോക്ടർ സ്വീറ്റി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഗൈനക്കോളജിസ്റ്റ്. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, gynecology, infertility and laparoscopic center. Aksharavidhi, Peta, Trivandrum 24.